രാജപ്പോ, നീ എന്താ ഒളിച്ചിരുന്ന പെയിന്റടിക്കുന്നേ? ഒളിച്ചിരുന്നു പെയിന്റടിക്കാതെ നീ വെളിച്ചത്തു വന്നിരുന്ന് ഒരു പെയിന്റടിക്കുരാകവോ? ഓ, എന്തൊരു കുളിരി! ഒരു രൂപ കിട്ടിയിരുന്നെങ്കിൽ വാറ്റുകാരി അമ്മണിയുടെ അടുക്കൽ പോയി തണുപ്പ് മാറ്റാമായിരുന്നു. രാഘവോ, രാജപ്പോ, ആകരയിലൊക്കെ എത്ര കൊണ്ട് പാടുറീങ്ങളാ? അടുക്കരുത്, കുത്തും ഞാൻ കുത്തും. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ മാടമ്പള്ളി തറവാട്ടിൽ അസമയത്ത് വരരുതെന്ന്. എടോ, ഇത് പ്രേതബാധയുള്ള വീടാണ്. ആരാണത്? അതെ, ഒരു മൂങ്ങാ മൂളിയതാ. മൂങ്ങയായാലും തേങ്ങയായാലും വേഗം ഇവിടുന്ന് പൊയ്ക്കോളണം, ഇല്ലെങ്കിൽ ബലാത്സംഗം ഉറപ്പ്. പാപം മൂങ്ങ പേടിച്ചു പോയി. തമ്പിയളിയോ, ദേനകുലം കുഞ്ഞെത്തി. നകുല, എവിടെ പോയിരുന്നു ഈ അസമയത്ത്? അമ്മാവ, ഞാനൊന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിരുന്നു. അവിടെ അമേരിക്കക്കാവിൽ നിന്നും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സണ്ണി വന്നിട്ടുണ്ട്. ഡോക്ടർ സണ്ണി? എന്നിട്ട് എവിടെയവൻ? സണ്ണി, സണ്ണി, ഓഹോ, ഇവനാണോ ഡോക്ടർ സണ്ണി? അതെ അമ്മാവ. എന്താ ഇവന്റെ മുണ്ടുരിഞ്ഞു പോയോ? ഇത് അമേരിക്കക്കാവിലെ ഫാഷനാണ്. ഫാഷൻ നകുല, ഈ നിൽക്കുന്ന ആൾക്കാണോ ബാധ? അത് ബാധ പോയിട്ട് ബോധം പോലും ഇല്ലാത്ത ആളാണ്. പിന്നെ ഇങ്ങേർക്കാണോ ബാധ? അതെന്റെ അമ്മാവനാണ്, അങ്കിൾ മാധുലൻ മാമ. അപ്പ പിന്നെ നിനക്കാണോ ബാധ? അയ്യോ, എനിക്കല്ലേ. ആ, ആർക്കും അല്ലെങ്കിൽ പിന്നെ എനിക്കായിരിക്കും ബാധ. എടോ കിഴങ്ങൻ ഡോക്ടറെ, ബാധ നിലവറയ്ക്കുള്ളിലാണ്. എന്ത്, നിലവിളക്കിനുള്ളിലോ? അല്ല, നിലവറയ്ക്കുള്ളിൽ. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ നിലവറ നകുലന്റെ ഭാര്യ ഗംഗ തുറന്നു. അതിനുശേഷമാണ് ഈ അനർത്ഥങ്ങൾ വീട്ടിലുണ്ടായത്. ഇതാ താക്കോൽ, നിങ്ങൾ തന്നെ നിലവറ തുറന്നോളൂ. ഇങ്ങനെ വീടിനും ചുവരിനും ധൈര്യശാലിയായ ഞാൻ ഒറ്റയ്ക്ക് പോയെന്ന് നോക്കട്ടെ. ഒരു പൂച്ച, ഞാൻ പേടിച്ചു പോയി. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, നിലവറ ഞാൻ മണിച്ചിത്ര താഴ്ത്ത് പൂട്ടിയിരിക്കുകയാണ്. തന്റെ ഒരു അടുക്കത്തെ മണിച്ചിത്ര താഴെ ഇതൊന്നും ഇല്ലാതെ 5 രൂപയുടെ താഴിട്ട് അവളെ പൂട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗംഗേ, നീ എവിടെ പോകുന്നു? വല്യമ്മയുടെ കൊച്ചിന്റെ 28-ന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ നകുലേട്ടാ? എന്നാ ഞാനും വരാം. എന്തിന്? കൊറേ നാളായി വയറ് നിറച്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. ഗംഗ, ഇപ്പോ പോകണ്ട. എനിക്ക് പോകണം, ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ? പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോകണം, പോയേ മതിയാവൂ കൊച്ചുമുതലാളി. കൊച്ചുമുതലാളിയോ? നീ എന്തൊക്കെയാണ് ഗംഗയെ പറയുന്നത്? നകുല, അവള് റൂട്ട് മാറി തുടങ്ങി, അവളെ വിടണ്ട, ബ്ലോക്ക് ചെയ്യേ. ഗംഗേ, നിന്നോട് അവസാനമായി ഞാൻ പറയുകയാണ്, നീ പോകരുത്. അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോകപ്പെടമാട്ടേ? അയ്യോ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പൊ എൻ കൺമുന്നാടി വന്ന് നിപ്പ. ഇന്നിക്ക് ദുർഗാഷ്ടമി, ഉന്നെ നാ കൊന്ന് ഒരത്തത്തെ കുടിച്ച് ഓങ്കാര നടന്നു വിടുവേ. അവള് രക്തം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സണ്ണി, നീ അതും ഇതും പറഞ്ഞു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ബാധയൊഴിപ്പിക്കും. ശേ, വരണ്ടായിരുന്നു. എന്ന് വെച്ചാൽ? നകുല, ഈ ബാധയെ കണ്ടിടത്തോളം എന്റെ
കളസം കീറുന്ന മട്ട. ഈ ബാധയെ ഒഴിപ്പിക്കാൻ അഖിവിടെ ആരുമില്ലേ? ഞാൻ ഒഴിപ്പിക്കാൻ ബാധയെ. എവിടെ ആ വേണു നാഗവല്ലി? ആ വേണു നാഗവല്ലി അല്ല മേൽപ്പാടം, ഇത് വെറും നാഗവല്ലി. വല്ലിയായാലും പല്ലിയായാലും തല്ലി ഞാൻ ഒഴിപ്പിക്കും. ഒഴിഞ്ഞു പോകില്ല, ഒഴിഞ്ഞു പോകാൻ പോകില്ല, പോകില്ല, പോകില്ല. എന്നാൽ ഇന്ന് പിടിച്ചോ. ഓം കരിമ്പനായ നമഃ, ഓം ശരപഞ്ചരായ നമഃ, അങ്ങാടിയായ നമഃ, കോളിളക്കായ നമഃ. കോളിളക്കിയതല്ല, ഞാൻ എന്റെ കാലിളക്കിയതാ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്? എന്നോടോ? ഇവളോട്? നിന്നോടാടി. പോകില്ല, പോകില്ല, ഒഴിഞ്ഞു മാത്രം പോകില്ല. ഇനി ബാധി ഒഴിപ്പിക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ. പറയൂ, എന്താണത്? അത് ഈ ഡോക്ടർ മാത്രമേ കേൾക്കാവൂ. എന്താ പറയേ? ശരി, ശ്രമിക്കാം. എന്നാ ഞാൻ എങ്ങോട്ട്? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. എങ്ങോട്ടെങ്കിലും പോക്കോ. പോകുമ്പോ സൂക്ഷിക്കണം, വെള്ളമുണ്ട്. എങ്കിൽ എന്റെ കയ്യിൽ പൈന്റുമുണ്ട്. ഞാൻ റോട്ടിലെ വെള്ളമാ പറഞ്ഞത്, ചവിട്ടരുത്. പിന്നെ വെള്ളം, വെള്ളം, വെള്ളം. പിന്നെ ഓക്കെ. അമ്മേ, പാപം, വെള്ളം ചവിട്ടാതെ പോയതാ, കുളത്തിൽ വീണു. ആ സണ്ണി, എന്ത് രഹസ്യമാണ് ആ മന്ത്രവാദി നിന്നോട് പറഞ്ഞത്? നിന്റെ ഗംഗയിൽ കൂടിയിരിക്കുന്ന ആ ബാധയെ ബലാത്കാരമായി പിടിച്ചിറക്കണമെന്നാണ് ആ കുളത്തിൽ വീണ മന്ത്രവാദി പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് ആ പറിച്ചു മാറ്റാൻ പറയൂ. അതിന് അയാളെ കൊണ്ട് പറ്റില്ല അത്രേ. ഈ കാര്യത്തിൽ മിടുക്കന്മാരായിട്ടുള്ള രണ്ടുപേര് പുറത്തു വന്ന് നിപ്പുണ്ടെന്ന്. ആരാണവർ? എമ്മൻ നമ്പ്യാരും ഭീമൻ രഘുവും. നമ്പ്യാരണ്ണ, മടിച്ചു നിൽക്കാതെ അകത്തോട്ട് വരൂ. മനസ്സിലായില്ല. പെണ്ണ് വണ്ണമുള്ളതാണോ? അല്ലല്ലല്ല, ആ പെണ്ണ് സ്ലിമ്മാണ്. ഇങ്ങനെയൊക്കെ പറയുന്നു. അതാണ് അവരുടെ ഒരു രീതി. ഇവര് രണ്ടുപേരും കൂടി ചേർന്നാൽ ആ ബാധയുടെ കാര്യം അമ്മേ തകൃത തിമൃത തൈ. ഞാൻ എത്തിയണ്ണ. വരണം വരണം മിസ്സിസ് നാഗവല്ലി. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. പിന്നെ എല്ലാവരോടും ഒരു കാര്യം, ഞാനും അണ്ണനും അകത്ത് കയറി കഴിഞ്ഞ ഈ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അയ്യോ, അതെന്തിനാ? വെളിച്ചം സുഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. ഇങ്ങനെ ബാധ്യ ഒഴിപ്പിക്കാനും വേണം ഒരു ഭാഗ്യം. എന്നാൽ ആ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. അയ്യോ, ഇതെന്ത് പറ്റി? ആ പൊന്ന നമ്പ്യാർക്ക് കണ്ണും പുല്ലൊന്നും കണ്ടുകൂടാ. എന്നിട്ട് നാഗവല്ലിയാണെന്ന് കരുതി ആക്രാന്ത മൂത്ത് ആർത്തി തീർത്തത് എന്റെ ദേഹത്താ. അമ്മേ,